അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴങ്ങളിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്ന നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ആണ് കേട്ടോ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ഓരോ കമന്റും അതൊക്കെയാണ് ഞങ്ങൾക്ക് മുൻപോട്ട് ഇനിയും എന്താ പറയുക ഒരുപാട് വീഡിയോസ് ഇടാനും മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. അപ്പം നമ്മൾ തീർച്ചയായും ചെയ്യാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടും നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം അതൊരു കുറച്ച് പഴുത്ത പഴമാണ് കേട്ടോ, ഒരുപാട് നല്ല പഴുത്ത് ചീഞ്ഞ പഴമാവരുത്, എന്നാലോ പച്ചപ്പഴമാവരുത്, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ രീതിയിൽ തൊലി കുറച്ചൊന്ന് കറുത്ത് വരേണ്ട പഴം കേട്ടോ. അതെടുക്കുക. പഴമെന്നാണ് ശരിക്കും പെട്ടെന്ന് വാടി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ മടക്കി എടുക്കാൻ പറ്റൂല റോളാകുമ്പോൾ കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്കൊരു നാല് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പഴംപരിക്കൊക്കെ കട്ട് ചെയ്യൂലേ, അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി തിന്നായിട്ട് കട്ട് ചെയ്യണം, എന്നാൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കട്ടി കൂടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടി പോലെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ കനം കുറച്ച് നമുക്ക് ഒരു ഏകദേശം ഒരു നാല് പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക പൊട്ടി പോവാത്ത രീതിയിൽ. അപ്പൊ ഞാനിതിടെ നാല് പീസ് ആക്കുന്നുണ്ട്. അപ്പൊ ഈ ലാസ്റ്റത്തത് ഒത്തി ഒരു സൈഡിൽ കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ ഭാഗമൊന്ന് ശരിക്കും കറക്റ്റ് ആക്കി എടുക്കുന്നുണ്ട്, കാരണം അത് റോൾ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒടിഞ്ഞു പോകും. അപ്പൊ നമുക്കത് നമുക്ക് ആ ഭാഗം നമുക്ക് തന്നെ കഴിക്കാം കേട്ടോ മാറ്റി വെച്ചിട്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത പഴം കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ രണ്ട് പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് ഇതുപോലെ രീതിയിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് തിന്നായാൽ ഒടിഞ്ഞു പോകും, അതുപോലെ കട്ടി കൂടിയാലും ഒടിഞ്ഞു പോകും കേട്ടോ. അപ്പൊ ഒന്ന് സ്പെയർ ചെയ്താൽ മതി, ഒരു നാല് പീസെങ്കിലും ആക്കി എടുക്കാൻ പറ്റും എന്തായാലും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് പഴമൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ പാൻ വെച്ച് കൊടുക്കുക. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നെയ്യോ ബട്ടറോ എന്താണ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷെ ഓയില് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കിട്ടില്ല, കൂടുതൽ നല്ല നെയ്യും ബട്ടറും ഒക്കെയാണ്. അപ്പൊ വീട്ടിലുണ്ടാക്കിയെടുത്തുള്ള നെയ്യൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല രസമുണ്ടായിരിക്കും അത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് പഴം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. രണ്ടു വാവും മറിച്ചും തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം പഴയതെടുത്തിട്ടിട്ട് ഒരുപാട് കരിഞ്ഞു പോയതിട്ട്, അപ്പൊ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. പഴത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ കയറി ഇതിട്ട് നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആ എടുക്കണ സ്റ്റൈലാണ് പെട്ടെന്ന് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കുക, വേറൊരു രണ്ട് സ്പൂണോ കയ്യിൽ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പൊ ഉണ്ടാക്കി പരിചയമില്ലാത്തവരാകുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ട് ഒരു സ്പൂൺ ഒരു ഭാഗത്ത് വെച്ച് രണ്ട് ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അത് ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ഈ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പപ്പത്തിലേക്ക് വാർത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇത് വാർത്തിയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ ഇനി പഴം ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ബാക്കിയുള്ള പഴം ഞാൻ മുഴുവനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനി ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ നേരത്തെ വെച്ച പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ രണ്ടച്ച് ശർക്കര എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇടിക്കലിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യത്തിന് മധുരം നമ്മൾ പഴത്തിന് തന്നെയുണ്ട്, കാരണം ഇത്തിരി മധുരമുള്ള പഴമല്ലേ, വാടിയ പാട്ട് പഴുപ്പുള്ള പഴമായതുകൊണ്ട് ഇതുണ്ട്. എന്നാലും നമ്മൾ ശർക്കരയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് വേണ്ടി വരില്ല, എന്നാലും ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നല്ല വെള്ളത്തോടുക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവാഹം കേട്ടോ, അത്യാവശ്യം ഇതേ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ കപ്പ നിറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പൊ ഇത് മുഴുവൻ നമുക്ക് വേണ്ടി വരില്ല, പഴത്തിലേക്ക് കുറച്ച് ഇല വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെക്കാം, നമുക്ക് അടയോ അങ്ങനെ എന്തെങ്കിലും വേറെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെ നമുക്ക് വിരുന്നാർ കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ച് രണ്ട് പഴമല്ലല്ലോ, കുറച്ച് അധികം വേണ്ടി വരില്ല. അപ്പൊ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയും സ്വല്പം പഞ്ചസാരയും കൂടി ഓൾറെഡി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ, അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് പോയി വരുന്ന പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം നളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ വെള്ളമൊക്കെ ഇത്തിരി അംശമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പൊ ഒരു വിധമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചെടുക്കാം. ഒരു വിധമൊക്കെ വെള്ളത്തിന്റെ കണ്ണൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ചൂടാറിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂട്ടെടുക്കണേ നമുക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ഇട്ട് വെച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതേ ഒരു ബനാന ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് പതുക്കെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വീട്ടിലുള്ളവർക്കും അത് കഴിക്കാൻ തന്നെ, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കൈ നല്ല ക്ലീൻ ആയിരിക്കുമല്ലോ. അപ്പൊ അതേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെച്ചെടുക്കുക. ഒരുപാട് വെച്ചെടുത്താലും നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് ഏതായാലും വെച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് കേട്ടോ. അപ്പൊ ജസ്റ്റ് പതുക്കെ നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ, അത്രേ ഉള്ളതിന്റെ ആവശ്യമുള്ളൂ. ഈസിയായി ചെയ്തെടുക്കാവുന്ന സ്നാക്കാണ്. അപ്പൊ അതെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇനി കാണിച്ചു തരുന്നില്ല, കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്നുള്ളത് ബനാന റോള്. അപ്പൊ ഒരുവിധം എല്ലാവരും ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ അതിന് വേണ്ടി ഇത് ആറ് റോള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, ആറ് റോള് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുപോലെ തന്നെ നമുക്ക് വിരുന്നുകാർക്കൊക്കെ വെച്ചു കൊടുക്കാം, വേറെ സ്നാക്സിന്റെ കൂടെ ഒരു സ്വീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ സെർവ് ചെയ്യുന്നത് ഇങ്ങനെയല്ല, അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് സെർവ് ചെയ്യാം. അപ്പൊ കുടുംബം കഴിക്കാനും വിരുന്നുകാർക്കൊക്കെ ഒന്ന് ശരിക്കും അത് കഴിക്കാനൊരു എന്താ പറയാ ഒരു ആകാംക്ഷ തോന്നുമല്ലേ അങ്ങനെയൊക്കെ സെർവ് ചെയ്താലേ. അപ്പൊ നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ രണ്ട് വുഡൻ സ്റ്റിക്കും കുറച്ച് ചെറിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ആ ഒരു തുമ്പ് ഭാഗം മൂർച്ചയുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് കയറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് ഇടയ്ക്ക് ചെറിയും ബനാന റോളും കൂടി ഒരു മൂന്ന് റോൾ ഏകദേശം നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചെടുക്കാം കേട്ടോ. ഒന്ന് അമർത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് അത് കയറി കിട്ടിക്കോളും. ഇനി അടുത്ത റോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ അടുത്തായിട്ട് ചെറിയ വെച്ചെടുക്കാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് മൂന്നെണ്ണം ഏകദേശം നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കയ്യിലെടുക്കുമ്പോൾ നോക്കുക കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് അതിൻ്റെ എല്ലാ സ്വീറ്റൊക്കെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. അപ്പൊ ഒന്ന് കെയർ ചെയ്താൽ മതി കേട്ടോ. നല്ല സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ചെടുത്താൽ അടിപൊളി. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ വെച്ചു കൊടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ ഏകദേശം മൂന്ന് റോളും രണ്ട് മൂന്നെണ്ണം ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് കൂടുതലായിട്ട് നമുക്ക് പറ്റില്ല, കാരണം ആ രണ്ട് ഭാഗത്തും ജസ്റ്റ് സെൻട്രലായിട്ട് വെച്ചെടുക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പം നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം. ഇങ്ങനെ സെർവ് ചെയ്യുന്ന നമ്മൾ കുട്ടികൾക്കൊക്കെ എടുത്ത് കഴിക്കാനും വരുന്നവർക്കൊക്കെ നല്ല നല്ല എന്താ പറയുക ഒരു ഇഷ്ടമായിരിക്കും ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. ഞാതിരപ്പഴോ കുറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ വീട് കൂടെ കുറച്ച് വേറെ വേറെ സ്നാക്കോ കട്ട്ലേറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്വീറ്റായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ഞാതിരപ്പഴം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തെടുത്ത് നോക്കുക. കുട്ടികൾക്ക് വിരുന്നവരൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ശർക്കരയ്ക്ക് വേറെ നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ നല്ല റെസിപ്പിയും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.